എന്റെ പേര് കെ സി ചന്ദ്രൻ. കണ്ണൂർ സ്വദേശിയാണ്. ഹോമിയോപ്പതിയെ ശാസ്ത്രീയമായ ഒരു പുനർപഠനത്തിന് വിധേയമാക്കുന്ന റിഡിഫൈനിംഗ് ഹോമിയോപ്പതി എന്ന പുസ്തകത്തിന്റെ കർത്താവാണ്. കഴിഞ്ഞ അര നൂറ്റാണ്ടിലധികമായി ഹോമിയോപ്പതിയെ പഠിക്കാനും പ്രയോഗിക്കാനും അതിന്റെ സിദ്ധാന്തങ്ങളെ ആധുനിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ പുനർനിർമ്മിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഒരു ആത്മീയവാദിയോ അന്ധവിശ്വാസിയോ ദൈവവിശ്വാസിയോ ആയിരുന്നിട്ടില്ല. യുക്തിവാദി പ്രസ്ഥാനത്തിന്റെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും ആദ്യകാല സജീവ പ്രവർത്തകനായിരുന്നത് കൊണ്ടുതന്നെ ശാസ്ത്രബോധവുമായും യുക്തിചിന്തയുമായും പൊരുത്തപ്പെടാത്ത യാതൊരുവിധ ആശയങ്ങളോടും ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാറില്ല. അതേസമയം ഡയലക്ടിക്കൽ രീതിശാസ്ത്രത്തിന്റെ ഒരു പ്രയോക്താവ് എന്ന നിലയിൽ ഒന്നിനെയും അന്ധമായി നിഷേധിക്കാറുമില്ല. എനിക്കറിയാത്തതെല്ലാം ഇല്ലാത്തതാണ് എന്ന യാന്ത്രികയുക്തിവാദ സമീപനത്തെ അംഗീകരിക്കുന്നുമില്ല. ഹോമിയോപ്പതിയെ അന്ധമായി ശത്രുതാപരമായി വിമർശിക്കുന്നവരോട് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്, ഹോമിയോ ഔഷധങ്ങൾ ഫലപ്രദമാണോ എന്നറിയാൻ അവ പ്രയോഗിച്ചു നോക്കുകയാണ് വേണ്ടത്, അവയുടെ സിദ്ധാന്തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയല്ല എന്ന് മാത്രമാണ്. ഹോമിയോ ഔഷധങ്ങൾ ഫലപ്രദമല്ലെങ്കിൽ അവയെക്കുറിച്ചുള്ള സൈദ്ധാന്തിക ചർച്ചകൾ അപ്രസക്തമാണല്ലോ. ഔഷധങ്ങൾ ഫലപ്രദമാണെങ്കിൽ തെറ്റായ സിദ്ധാന്തങ്ങൾ തിരുത്താവുന്നതേയുള്ളൂ. വസ്തുനിഷ്ഠ പ്രതിഭാസങ്ങളെ ശാസ്ത്രീയമായി വിശദീകരിക്കുമ്പോഴാണല്ലോ സിദ്ധാന്തങ്ങൾ ഉണ്ടാവുന്നത്. 200-ലധികം വർഷങ്ങൾക്ക് മുൻപ് ആധുനിക ശാസ്ത്ര വിജ്ഞാനം ഒട്ടും വികാസം പ്രാപിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ രൂപം കൊണ്ട ഹോമിയോപ്പതിയുടെ സൈദ്ധാന്തിക വിശദീകരണങ്ങളിൽ ശാസ്ത്രീയ പരിമിതികൾ ഉണ്ടാവും എന്നത് സ്വാഭാവികമാണ്. അവയെ അരിച്ചു പെറുക്കിയെടുത്ത് പരിഹസിക്കുകയല്ല, ആധുനിക ശാസ്ത്ര വിജ്ഞാനമുപയോഗിച്ച് ആ സിദ്ധാന്തങ്ങളെ എങ്ങനെ പുനർവിശദീകരിക്കാം എന്നാണ് ശാസ്ത്രവീക്ഷണമുള്ളവർ നോക്കേണ്ടത്. ലഭ്യമായ അറിവുകൾ ഉപയോഗിച്ച് ഒരു വസ്തുനിഷ്ഠ പ്രതിഭാസത്തിന് നാം നൽകുന്ന വിശദീകരണമാണ് സിദ്ധാന്തം. സിദ്ധാന്തം ഒരിക്കലും വസ്തുനിഷ്ഠ പ്രതിഭാസത്തിന്റെ അടിസ്ഥാനം അല്ല, മറിച്ച് സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം ആണ് വസ്തുനിഷ്ഠ പ്രതിഭാസം. ഗുരുത്വാകർഷണം എന്ന പ്രതിഭാസത്തിന്റെ അടിസ്ഥാനം ന്യൂട്ടന്റെ സിദ്ധാന്തങ്ങളല്ല, മറിച്ച് ന്യൂട്ടന്റെ സിദ്ധാന്തങ്ങൾ ഗുരുത്വാകർഷണം എന്ന വസ്തുനിഷ്ഠ പ്രകൃതി പ്രതിഭാസത്തിന്റെ ആത്മനിഷ്ഠമായ ഒരു വിശദീകരണം മാത്രമാണ്. ന്യൂട്ടന്റെ സിദ്ധാന്തങ്ങൾക്ക് മുൻപും ഗുരുത്വാകർഷണം ഉണ്ടായിരുന്നു. അഥവാ ആ സിദ്ധാന്തം തെറ്റാണെങ്കിൽ പോലും അതിനടിസ്ഥാനമായ വസ്തുനിഷ്ഠ പ്രതിഭാസം തെറ്റാവുകയില്ല. അതായത് പ്രകൃതി പ്രതിഭാസങ്ങൾ വസ്തുനിഷ്ഠവും അവയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ ആത്മനിഷ്ഠവുമാണ്. ഹോമിയോപ്പതിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഔഷധ പ്രയോഗവും രോഗശമനവും തമ്മിൽ നിലനിൽക്കുന്ന സവിശേഷമായ ബന്ധത്തിനാധാരമായ ഒരു വസ്തുനിഷ്ഠ പ്രകൃതി പ്രതിഭാസമായിരുന്നു സാമുവൽ ഹനിമാൻ പന വിധേയമാക്കിയത്. താൻ നിരീക്ഷിച്ച വസ്തുനിഷ്ഠ പ്രതിഭാസത്തെ തനിക്ക് ലഭ്യമായ ശാസ്ത്ര വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ വിശദീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം. സിദ്ധാന്തതത്തിൽ ശാസ്ത്രീയമായ പരിമിതികളുണ്ടെങ്കിൽ അത് പരിഷ്കരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ സിദ്ധാന്തതത്തിനടിസ്ഥാനമായ വസ്തുനിഷ്ഠ പ്രകൃതി പ്രതിഭാസത്തെ നിഷേധിക്കുകയല്ല. ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമങ്ങളിൽ അപാകതയുണ്ട് എന്ന് കണ്ടാൽ അത് നവീകരിക്കുകയാണ് ചെയ്യുക, അല്ലാതെ ഗുരുത്വാകർഷണം നിലനിൽക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയല്ല. ഹോമിയോപ്പതിയുടെ കാര്യത്തിലും അത്തരം ഒരു ശാസ്ത്രീയ സമീപനം സ്വീകരിക്കാൻ ശാസ്ത്ര സമൂഹത്തിന് കഴിയണം. അതിന് കഴിയുന്നില്ല എന്നതാണ് യുക്തിവാദികളായ നമ്മുടെ ഹോമിയോ വിമർശകർക്ക് സംഭവിക്കുന്ന രീതിശാസ്ത്രപരമായ ഏറ്റവും വലിയ അബദ്ധം. ഹോമിയോപ്പതിയുടെ അടിസ്ഥാന സിദ്ധാന്തമായി പരിഗണിക്കപ്പെടുന്ന സിമിലിയ സിമിലിബസ് ക്യൂറൻഡർ പ്രകൃതിയിലെ ഒരു വസ്തുനിഷ്ഠ പ്രതിഭാസമല്ലെന്നും അത് ഹാനിമന്റെ ഒരു ഫാലസി മാത്രമാണെന്നും പറയുന്ന ഹോമിയോ വിമർശകരോട് മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ ഈ വിഷയത്തെ സമീപിക്കണം എന്നു മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. രോഗലക്ഷണങ്ങളും ഔഷധലക്ഷണങ്ങളും സമാനമാവുക എന്നതിനർത്ഥം രോഗകാരിയായ തന്മാത്രകളും ഔഷധതന്മാത്രകളും ഒരേ ടാർഗറ്റിൽ പ്രവർത്തിക്കുന്നു എന്നു മാത്രമാണ്. അത് സൂചിപ്പിക്കുന്നത് ആ തന്മാത്രകൾ തമ്മിലുള്ള സമാനതയിൽ സമാന തന്മാത്രകൾ ഒരേ ടാർഗറ്റിനായി മത്സരിക്കുമെന്നും ആ മത്സരം രോഗശമനത്തിനായി ഉപയോഗപ്പെടുത്താമെന്നും ഉള്ളത് ആധുനിക ശാസ്ത്രത്തിലെ അറിവ് തന്നെയാണ്. ബയോ കെമിസ്ട്രിയിലെ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ, മോളിക്യുലർ മിമിക്രി തുടങ്ങിയ പ്രതിഭാസങ്ങൾ മനസ്സിലാക്കിയാൽ അത് തിരിച്ചറിയാൻ കഴിയും. സിമിലിയ സിമിലിബസ് ക്യൂറൻഡർ എന്ന സിദ്ധാന്തത്തിലൂടെ 250 വർഷങ്ങൾക്ക് മുൻപ് ഹാനിമാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത് ഈ വസ്തുനിഷ്ഠ പ്രതിഭാസത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ തന്നെ ആയിരുന്നു എന്ന് വ്യക്തമാണ്. എന്നാൽ അത് മനസ്സിലാക്കാൻ കേവലയുക്തിവാദത്തിനപ്പുറമുള്ള ശാസ്ത്രബോധം കൂടിയേ കഴിയൂ.
ഹോമിയോപ്പതിയുടെ വീര്യം കൂട്ടൽ പ്രക്രിയ വഴി 100 C വരെ പൊട്ടൻസി എത്തിയ മരുന്നിൽ മരുന്നിന്റെ ഒരു തന്മാത്ര പോലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നത് 5-ാം ക്ലാസ് സയൻസാണ് എന്നാണ് ഹോമിയോ വിമർശകരുടെ ഗുരുസ്ഥാനീയനായ വൈശാഖൻ തമ്പി പറയുന്നത്. 5-ാം ക്ലാസ് സയൻസിനപ്പുറം വളർന്ന് ചിന്തിക്കാൻ വൈശാഖൻ തമ്പിക്ക് കഴിയുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ തെളിയിക്കുന്നത്. 12 C അഥവാ അവോഗാഡ്രോ നമ്പറിന് മുകളിൽ നേർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഔഷധ തന്മാത്ര പോലും അവശേഷിക്കുകയില്ല എന്ന കാര്യം അറിയാത്തവരല്ല ഹോമിയോപ്പതിക്കാർ എന്ന് വൈശാഖൻ തമ്പിമാർ ദയവായി മനസ്സിലാക്കുക. പൊട്ടൻറ്റൈസേഷൻ എന്നാൽ നേർപ്പിക്കൽ മാത്രമാണ് എന്നാണ് ശാസ്ത്രവാദികളായ ഹോമിയോ വിമർശകർ ധരിച്ചു വച്ചിരിക്കുന്നത് എന്ന് അവരുടെ വിമർശനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. തങ്ങൾക്കറിയാത്തതായി യാതൊന്നുമില്ല എന്ന അഹന്തകാരണം അതിനപ്പുറം മനസ്സിലാക്കാൻ അവർ ശ്രമിക്കാറുമില്ല. ട്രൈചൂറേഷൻ, സീരിയൽ ഡൈല്യൂഷൻ, സഗഷൻ എന്നീ 3 ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു സങ്കീർണ പ്രക്രിയ ആണ് സർ ഹോമിയോപ്പതിയിലെ പൊട്ടൻറ്റൈസേഷൻ. ആ പ്രക്രിയക്കിടയിൽ സൂപ്രമലക്യുലർ തലത്തിൽ നടക്കുന്ന ഭൗതിക പരിവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ താങ്കളുടെ 5-ാം ക്ലാസ് സയൻസ് മതിയാവുകയുമില്ല. 2.5 നൂറ്റാണ്ടുകൾക്കപ്പുറം ആധുനിക ശാസ്ത്രം രൂപം കൊണ്ടിട്ടുപോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഹോമിയോ പുസ്തകങ്ങളിലെ ഏതാനും വരികൾ ഉദ്ധരിച്ച് അതിലെ അശാസ്ത്രീയതകൾ കണ്ടെത്താൻ വലിയ കേമതമൊന്നും ആവശ്യമില്ല. മറിച്ച് ചരിത്രപരമായ വീക്ഷണത്തോടെ അവയുടെ സത്ത മനസ്സിലാക്കി ആധുനിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ വിശദീകരിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നതാണ് ശാസ്ത്രീയമായ സമീപനം. അങ്ങനെ ചെയ്യാൻ 5-ാം ക്ലാസ് സയൻസ് ഒട്ടും മതിയാവാതെ വരും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ആധുനിക ശാസ്ത്രം ഇപ്പോഴും ഒരു പൂർത്തീകരിക്കപ്പെടാത്ത ഗവേഷണ വിഷയമായി കരുതുന്ന ഓട എന്ന വസ്തുവിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകൾ ഇല്ലാതെ പോഡൻറ്റൈസേഷൻ ശാസ്ത്രീയമായി മനസ്സിലാക്കുക അസാധ്യമാണ്. വെള്ളം എന്ന രാസവസ്തുവിന്റെ സവിശേഷമായ സൂപ്രമലക്യുലർ പ്രോപ്പർട്ടീസിനെക്കുറിച്ചും ഹൈഡ്രജൻ ബോണ്ടുകളെക്കുറിച്ചും ജലലായനികളിൽ രൂപം കൊള്ളുന്ന ഹൈഡ്രേഷനെക്കുറിച്ചും ആൽക്കഹോൾ ജലമിശ്രിതങ്ങളുടെ അസട്രോബസം എന്ന പ്രതിഭാസത്തെക്കുറിച്ചും വോഡ ഈഥനോൾ മിശ്രിതങ്ങളിൽ സംഭവിക്കുന്ന തന്മാത്രാ പ്രക്രിയകളെക്കുറിച്ചും ഹോസ്റ്റ് ഗസ്റ്റുകളെക്കുറിച്ചും പ്രോഡനേഷൻ ഡപ്രോഡനേഷൻ പ്രതിഭാസത്തെക്കുറിച്ചും സൂക്ഷ്മതലത്തിൽ ജലം പ്രകടിപ്പിക്കുന്ന ക്രിസ്റ്റൽ ഘടനയെക്കുറിച്ചും പോളിമർ സ്വഭാവത്തെക്കുറിച്ചും മലക്യുലർ അംപ്രിന്റിനെക്കുറിച്ചും കെവഡേഷൻ നെനോബബൽ ഫോമേഷൻ തുടങ്ങിയ പ്രതിഭാസങ്ങളെക്കുറിച്ചും എല്ലാം ഏറ്റവും പുതിയ ശാസ്ത്രീയ അറിവുകൾ നേടാതെ 5-ാം ക്ലാസ് സയൻസിന്റെ അടിസ്ഥാനത്തിലുള്ള അഹങ്കാരത്തിന്റെയും ചില ഹോമിയോ പുസ്തകങ്ങൾ വായിച്ച് നേടിയ നുറുങ്ങ അറിവുകളുടെയും ബലത്തിൽ ഹോമിയോപ്പതിയിലെ പൊട്ടൻറ്റൈസേഷനെക്കുറിച്ച് പരമാബദ്ധങ്ങൾ എഴുന്നള്ളിക്കുന്നത് തികഞ്ഞ അത്ഭുതമാണ്. ഹോമിയോപ്പതിയുടെ വീര്യം കൂട്ടൽ പ്രക്രിയ വഴി 100 C വരെ പൊട്ടൻസി എത്തിയ മരുന്നിൽ മരുന്നിന്റെ ഒരു തന്മാത്ര പോലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കാൻ 5-ാം ക്ലാസ് സയൻസ് ധാരാളമാണ്. 100 C അല്ല 12 C എത്തുമ്പോൾ തന്നെ ലായനിയിൽ നിന്ന് തന്മാത്രകളെല്ലാം നീക്കം ചെയ്യപ്പെടും എന്ന വലിയ കാര്യം അവഗാഡ്രോ നമ്പർ കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു തന്മാത്ര പോലും അവശേഷിക്കാത്ത ഒരു മാധ്യമത്തിൽ ആ തന്മാത്രകളുടെ ചില സവിശേഷ ഗുണങ്ങൾ അവശേഷിപ്പിക്കുന്നതും ആ സവിശേഷ ഗുണങ്ങളെ ഔഷധ ഗുണങ്ങളായി ഉപയോഗിക്കുന്നതും എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ മോളിക്യുലർ ഇംപ്രിന്റിംഗ് എന്ന പ്രതിഭാസത്തെക്കുറിച്ച് പഠിച്ചേ പറ്റൂ. ശ്രീ വൈശാഖൻ തമ്പി പറയുന്നു, ഹോമിയോപ്പതി സിദ്ധാന്തങ്ങൾ ശരിയാണെങ്കിൽ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും ഒട്ടുമിക്ക അടിസ്ഥാന സിദ്ധാന്തങ്ങളും തെറ്റാണെന്നാണ് അർത്ഥം. ഇക്കണ്ട ശാസ്ത്ര പുരോഗതികളൊക്കെ കൺമുന്നിൽ നിൽക്കുമ്പോൾ അങ്ങനെ വിചാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എന്തായാലും ബിരുദാനന്തരതലം വരെ ശാസ്ത്രം പഠിപ്പിക്കുന്ന എനിക്കതിന് തീരെ നിർവാഹമില്ല. അപ്പോൾ അതാണ് യഥാർത്ഥ പ്രശ്നം. ഹോമിയോപ്പതി സിദ്ധാന്തങ്ങൾ ശരിയാണെങ്കിൽ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും ഒട്ടുമിക്ക അടിസ്ഥാന സിദ്ധാന്തങ്ങളും തെറ്റാണ് എന്ന് സമ്മതിക്കേണ്ടി വരും എന്ന് ശ്രീ തമ്പി ഭയപ്പെടുന്നു. ബിരുദാനന്തരതലം വരെ ശാസ്ത്രം പഠിപ്പിക്കുന്ന അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസ്ഥ സങ്കൽപ്പിക്കാൻ പോലും നിർവാഹമില്ല. അപ്പോൾ എന്തു ചെയ്യണം? ഹോമിയോപ്പതി തെറ്റാണ് എന്ന് സ്ഥാപിക്കുക. മനസ്സിലായില്ലേ? ഇല്ല സുഹൃത്തെ, ആ ഭയം വേണ്ട. ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും ഒറ്റ അടിസ്ഥാന സിദ്ധാന്തവും തെറ്റാണ് എന്ന് സ്ഥാപിക്കാതെ തന്നെ ഹോമിയോപ്പതിയെ ശാസ്ത്രീയമായി വിശദീകരിക്കാൻ നമുക്ക് കഴിയും. തന്നിൽ അഹങ്കാരത്തിന്റെ അംശമൊന്നും ഇല്ല എന്നും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെന്ന് അംഗീകരിക്കുന്ന സ്വഭാവം സയൻസിന് മാത്രം അവകാശപ്പെടാവുന്ന ഒന്നാണ് എന്നും ഉള്ള ശ്രീ തമ്പിയുടെ പ്രസ്താവന സത്യസന്ധമാണെങ്കിൽ മുൻധാരണകളും പിടിവാശികളും എല്ലാം മാറ്റിവെച്ച് ഹോമിയോപ്പതിയെ ഒന്നുകൂടി പുനർവായിക്കാൻ തയ്യാറാകണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു.
ഹോമിയോപ്പതി സംബന്ധമായി നിലവിലുള്ള സിദ്ധാന്തങ്ങൾ കേൾക്കുമ്പോൾ ആധുനിക ശാസ്ത്രത്തിന്റെ ബാലപാഠം അറിയുന്ന ഏതൊരാളും അസംബന്ധം എന്നേ പറയൂ. അതിൽ അവരെ കുറ്റം പറയാനാവില്ല. കാരണം അത്രത്തോളം അസംബന്ധവും ശാസ്ത്രവിരുദ്ധവുമാണ് ഹോമിയോപ്പതിയുടെ സൈദ്ധാന്തിക വ്യവസ്ഥ. ഹോമിയോ ഡോക്ടർമാരാവട്ടെ, അവരവരുടെ ഭാവനാ വിലാസങ്ങൾ കൂടി ഈ ശാസ്ത്രവിരുദ്ധ സിദ്ധാന്തങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്ത് അങ്ങേയറ്റം പരിഹാസ്യമാക്കി തീർക്കുകയും ചെയ്യുന്നു. ഈ അസംബന്ധങ്ങളെയെല്ലാം ന്യായീകരിക്കുകയാണ് തങ്ങളുടെ കടമയെന്നും അങ്ങനെ ചെയ്തില്ലെങ്കിൽ യഥാർത്ഥ ഹോമിയോ ഡോക്ടർമാരാവാൻ കഴിയില്ലെന്നും ഉള്ള ഒരു ചിന്താഗതി പുതിയ തലമുറയിൽ പോലും അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അശാസ്ത്രീയമായ സിദ്ധാന്തങ്ങളാൽ വിശദീകരിക്കപ്പെട്ട ഒരു വസ്തുനിഷ്ഠ പ്രതിഭാസമാണ് ഹോമിയോപ്പതി എന്ന തിരിച്ചറിവ് ഹോമിയോ ഡോക്ടർമാർക്ക് മാത്രമല്ല ഹോമിയോ വിമർശകർക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഹോമിയോപ്പതിയെ വിമർശിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഹോമിയോപ്പതി ഫലപ്രദമാണോ അല്ലയോ എന്ന് സ്വയം ഒന്ന് പരീക്ഷിച്ചു നോക്കുകയാണ്. അതൊക്കെ പണ്ടേ പരീക്ഷിച്ചതാണ്, ഇനി അതിന്റെയൊന്നും ആവശ്യമില്ല എന്ന നിഷേധാത്മകമായ നിലപാട് ശരിയല്ല. അതൊരു അടഞ്ഞ അധ്യായമൊന്നും അല്ല സർ. അതുകൊണ്ടാണല്ലോ ഈ വിഷയം ഇപ്പോഴും നിരന്തരം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഹോമിയോപ്പതി ഫലപ്രദമാണ് എന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ അനുഭവങ്ങളും ഹോമിയോപ്പതി ഫലപ്രദമല്ല എന്ന ശാസ്ത്ര സമൂഹത്തിന്റെ നിഗമനങ്ങളും തമ്മിലുള്ള അന്തരം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇനിയും പരീക്ഷിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ഹോമിയോപ്പതിയുടെ നിലവിലുള്ള സിദ്ധാന്തങ്ങൾ പലതും തികച്ചും ശാസ്ത്രവിരുദ്ധമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. എന്നാൽ ഇവിടെ പ്രവർത്തിക്കുന്നത് സിദ്ധാന്തങ്ങളല്ല, വസ്തുനിഷ്ഠ പ്രതിഭാസങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വസ്തുനിഷ്ഠ പ്രതിഭാസങ്ങളെ വിശദീകരിക്കാനുള്ള ആത്മനിഷ്ഠ ശ്രമങ്ങൾ മാത്രമാണ് തെറ്റോ ശരിയോ ആയ സിദ്ധാന്തങ്ങൾ. പല പ്രതിഭാസങ്ങളും പണ്ടും തെറ്റായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം തെറ്റായ സിദ്ധാന്തങ്ങൾ നിരാകരിക്കുകയും പകരം ശരിയായ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുകയാണ് ശാസ്ത്രത്തിന്റെ ധർമ്മം. അങ്ങനെയാണ് ശാസ്ത്രം അനുസ്യൂതമായി വളർന്നുകൊണ്ടിരിക്കുന്നത്. സിദ്ധാന്തങ്ങൾ തെറ്റാണ് എന്ന പേരിൽ വസ്തുനിഷ്ഠ പ്രതിഭാസങ്ങളെ നിഷേധിക്കുകയല്ല വേണ്ടത്. ഇത്തരം ഒരു ഡയലക്ടിക്കൽ സമീപനം ഹോമിയോപ്പതിയോട് സ്വീകരിച്ചുകൂടെ എന്നാണ് ശാസ്ത്ര സമൂഹം ചിന്തിക്കേണ്ടത്. വിക്കിപീഡിയ നിർവചനങ്ങളും ഉദ്ധരണികളും ഹോമിയോ വിരുദ്ധ സാഹിത്യങ്ങളും മാത്രമാണ് ഹോമിയോപ്പതി എന്ന അപക്വമായ ചിന്ത മാറ്റിവെച്ച് കുറച്ചുകൂടി യുക്തിബോധത്തോടെയും ശാസ്ത്ര രീതികളോടെയും ഹോമിയോപ്പതിയെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അതിനെ വിമർശിക്കാൻ ഒരുമ്പെടുക എന്നേ പറയുന്നുള്ളൂ.